നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകായുക്ത വിധി വന്നയുടൻ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഇളകിമറിയുന്നു. പിണറായി വിജയനെ തീർക്കാൻ നട്ടലുള്ള ആണൊരുത്തൻ ജനിക്കേണ്ടിയിരിക്കുന്നു. ഈ സർക്കാർ എങ്ങനെയെങ്കിലും കാലാവധി തീർക്കും, അതാണ് നമ്മൾ ലാവ്ലിൻ കേസിൽ കണ്ടത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കളത്തിലിറങ്ങിയപ്പോഴും പിണറായി വിജയൻ നിഷ്പ്രയാസം അവരെ നേരിടുന്ന അവസ്ഥ. ഏറ്റവും ഒടുവിൽ ലോകായുക്ത വിധി കേരളമേറെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ലോകായുക്തയ്ക്ക് മുട്ടുപിറച്ചുവെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പോലും പറയുന്നത്. ഈ കേസിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ പൊതുജനത്തിന്റെ ഭാവി തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു കേസ് വിധി പറയാനായി ഒരു വർഷത്തോളം മാറ്റിവെക്കുന്നു. ഏറ്റവും ഒടുവിൽ ആ കേസ് പരിഗണിക്കാൻ രണ്ടംഗ ബെഞ്ച് പോരാ, മൂന്നംഗ ബെഞ്ച് വേണം എന്ന വിധി. ഇത്തരമൊരു വിധിപ്രസ്താവം നടത്താനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ലോകായുക്ത ഈ ഒരു വർഷം വരെ കേസ് വെച്ച് താമസിപ്പിച്ചത്? സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ തീരൂ. ജനാധിപത്യം ജനങ്ങളുടെ വിശ്വാസമാണ്, അതിനാണിവിടെ കോട്ടം സംഭവിച്ചിരിക്കുന്നത്. ലോകായുക്ത കേസിൽ വേണ്ടത്ര ജാഗ്രത ഇതുവരെ പ്രതിപക്ഷം കാട്ടിയില്ല എന്ന ആരോപണവും ശക്തമാണ്. ലോകായുക്തയെ പല്ലും നഖവും ഉപയോഗിച്ച് ഈ ഭരണവർഗം വേട്ടയാടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു? എന്നാൽ ഇന്ന് രൂക്ഷ പ്രതികരണങ്ങളുമായി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമൊക്കെ ഇപ്പോൾ കളത്തിലിറങ്ങി. അഴിമതിക്കെതിരെ പോരാടാനുള്ള കേരളത്തിന്റെ ഏക സ്വതന്ത്ര സ്ഥാപനമായ ലോകായുക്തയുടെ ശവമടക്കാണ് ഇന്ന് നടന്നതെന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞു. ഇതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കടിക്കാൻ പോയിട്ട് കുരയ്ക്കാൻ പോലും ത്രാണിയില്ലാത്ത ലോകായുക്തയ്ക്കും ഇതിൽ തുല്യ പങ്കാളിത്തമുണ്ട് എന്ന് കെ സുധാകരൻ പറയുന്നു. ഇതിലൊരു വലിയ ഡീൽ നടന്നിട്ടുണ്ട് എന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ ഉയർത്തുന്നത്. താനിത് മുമ്പും പറഞ്ഞിരുന്നു. എന്നാൽ കാര്യങ്ങളിപ്പോൾ കുറച്ചുകൂടി തനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അവിഹിതമായി നേടിയ ഈ വിധിയോടെ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികാവകാശം നഷ്ടപ്പെട്ടു. ജനം കഴുത്തിന് പിടിച്ചു പുറത്താക്കുന്നതിന് മുൻപ് മാന്യതയുടെ ഒരംശമെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് കെ സുധാകരൻ പറയുന്നത്. മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയതിന്റെ തെളിവാണ് വിധിയിലുള്ളത്. ഹർജി ലോകായുക്തയുടെ പരിഗണനയിൽ വരുമോ എന്നതും ഹർജിയിലെ ആരോപണങ്ങളുടെ നിജസ്ഥിതി സംബന്ധിച്ചും രണ്ടംഗ ബെഞ്ചിൽ അഭിപ്രായ വ്യത്യാസമുള്ളതിനാൽ ഫുൾ ബെഞ്ചിന് വിടാനാണ് വിധി. എന്നാൽ ഹർജി ലോകായുക്തയുടെ പരിധിയിൽ വരുമെന്ന് 2019 ജസ്റ്റിസ് പൈസി കുര്യാക്കോസ്, ജസ്റ്റിസ് KP ബാലചന്ദ്രൻ, ജസ്റ്റിസ് AK ബഷീർ എന്നിവരുൾപ്പെടുന്ന ഫുൾ ബെഞ്ച് കണ്ടെത്തിയതിനു ശേഷമാണ് ഇപ്പോഴത്തെ വിചിത്ര നീക്കങ്ങൾ. അന്നത്തെ ലോകായുക്തയുടെ തീരുമാനം ഇപ്പോഴത്തെ ലോകായുക്ത ചോദ്യം ചെയ്തത് പിണറായി വിജയനെ രക്ഷിക്കാനുള്ള നെറുകേടാണ് എന്ന് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നു. ശക്തമായ ഭാഷയിലാണ് രൂക്ഷമായ വിമർശനങ്ങൾ സുധാകരൻ ഉയർത്തുന്നത്. ഒരു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് 2022 പൂർത്തിയാക്കിയ ഹിയറിംഗിന്റെ വിധി ഒരു വർഷം കഴിഞ്ഞും നീട്ടിക്കൊണ്ടുപോയത്. മലയാളികളെ നിങ്ങൾ മണ്ടന്മാരാക്കരുത് എന്ന് ലോകായുക്തയുടെ നേർക്ക് പറയുന്ന കെ സുധാകരൻ, ഹൈക്കോടതി 3-ാം തീയതി കേസ് പരിഗണിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയെങ്കിലും ഒരു വിധി പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ അതിശക്തമായ നിയമപോരാട്ടം ഇനി തങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് സുധാകരന്റെ പ്രഖ്യാപനം. മുൻ ലോകായുക്തയുടെ ഫുൾ ബെഞ്ചും ഇപ്പോഴുള്ള ലോകായുക്തയുടെ രണ്ടംഗ ബെഞ്ചിൽ ഒരു ഭാഗവും സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും നിലപാടെടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും ശക്തമായ ആയുധം ഇനി ഇതായി മാറും. 35 വർഷമായി ലാവ്ലിൻ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ അസാമാന്യ വൈഭവം കാണിച്ച പിണറായി വിജയൻ 5 വർഷമായി ദുരിതാശ്വാസ കേസും നീട്ടിക്കൊണ്ടുപോവുകയാണ്. കേരളത്തിലെ ജനങ്ങൾ നീതിക്കായി മുട്ടിവിളിക്കുന്ന ഏക സ്വതന്ത്ര സ്ഥാപനമാണ് ലോകായുക്ത. ആ പ്രതീക്ഷയും നഷ്ടമായിരിക്കുന്നു. വാർഷിക ശമ്പളമായി 56.65 ലക്ഷം രൂപ കൈപ്പറ്റുന്ന ലോകായുക്തയും ഉപലോകായുക്തയും 4.8 കോടി രൂപ ചെലവാക്കുന്ന ലോകായുക്തയുടെ ഓഫീസും കർണാടകയിലെ ലോകായുക്തയെ പോലെ കടിച്ചില്ലെങ്കിലും കുരച്ചെങ്കിൽ എന്ന് ജനങ്ങൾ ആശിച്ചു പോകുന്നു. ശക്തമായ ഭാഷയിലാണ് കെ സുധാകരൻ ഇന്ന് വിമർശിച്ചത്. തൊട്ടപ്പുറത്ത് സതീശനും രൂക്ഷമായ ഭാഷയിൽ പരിഹാസവുമായി കളത്തിലിറങ്ങി. ലോകായുക്തയുടെ ഭിന്നവിധി വിചിത്രമെന്നാണ് സതീശൻ പറയുന്നത്. മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള ഒരു വിധിയാണിത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന കാലത്തോളം അന്തിമ വിധി ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ. അതുമല്ലെങ്കിൽ ഗവർണർ ബില്ലിൽ ഒപ്പുവെക്കുന്നതുവരെ ഒരു വിധി പറയാതെ മാറ്റിവെപ്പിക്കുക.
തികച്ചും നിയമവിരുദ്ധമായ ഈ വിധി ലോകായുക്തയുടെ വിശ്വാസ്യതയെ തകർക്കും. കെടി ജലീലിന്റെ വിരട്ടലിന്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായത് എന്നും വി ഡി സതീശൻ പറയുന്നു. മുഴുവൻ വാദവും പൂർത്തിയാക്കി ഒരു വർഷത്തിലേറെക്കാലം ഈ വിധി പൂഴ്ത്തിവെക്കുന്നു. എന്തിനായിരുന്നു ഈ ഒരു വർഷക്കാലത്തെ താമസം? ഈ കേസിൽ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി വീണ്ടും ലോകായുക്തയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് അന്തിമവിധി പറഞ്ഞതുപോലും. വിധി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതമായത് ലോകായുക്ത ബെഞ്ചിലെ ഭിന്നാഭിപ്രായമാണ്. ഈ കേസ് നിലനിൽക്കുമോ എന്ന സംശയത്തിലാണ് ഹർജി ഫുൾ ബെഞ്ചിന് വിടുന്നത് എന്നിപ്പോൾ പറയുന്നു. 2019 അന്നത്തെ ലോകായുക്ത ഇക്കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് സതീശനും ഓർമ്മിപ്പിച്ചു. ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ എന്നതിൽ തെളിവുകൾ നിരത്തിയുള്ള വാദങ്ങളാണ് ഇതുവരെ നടന്നത്. അതല്ലാതെ ഈ കേസ് നിലനിൽക്കുമോ എന്നത് സംബന്ധിച്ച വാദം 2022 ഈ ലോകായുക്തയുടെ മുന്നിൽ പോലും നടന്നിട്ടില്ല. അതേക്കുറിച്ച് 3 മാസത്തെ വാദം അതിനു മുൻപാണ് നടന്നത്, പഴയ ലോകായുക്തയുടെ കാലത്ത്. അന്നത്തെ ഫുൾ ബെഞ്ച് ലോകായുക്ത ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തതാണ്. എന്നിട്ടും ഒരു വർഷം കാത്തിരുന്ന് വിധി പറഞ്ഞപ്പോൾ ഈ കേസ് നിലനിൽക്കുമോ എന്ന വിചിത്രമായ ചോദ്യം പോലും ലോകായുക്ത ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ലോകായുക്തയെ വിരട്ടി നേടിയ ഒരു വിധിയാണിത്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് അന്ന് മന്ത്രിയായിരുന്ന കെടി ജലീലിനെ ഉപയോഗിച്ച് ലോകായുക്തയെ ഭീഷണിപ്പെടുത്തിയത്. ഈ കേസിന്റെ വിധി വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു അതൊക്കെ. കേസിന്റെ വിധിയെ പേടിച്ചിട്ടാണ് ഭേദഗതി ബില്ലുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ പക്കലേക്ക് ഓടിയത്. അതിൽ ഗവർണർ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. ഈ വിധിക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്നുകിൽ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകും. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് പിണറായി വിജയൻ മാറുന്നതുവരെ ഇനി വിധി പുറത്തു വരില്ല. അല്ലെങ്കിൽ കേരള ഗവർണറുമായി ഇക്കാര്യത്തിൽ ഏതു നിമിഷവും ഇനിയൊരു ഒത്തുതീർപ്പുണ്ടാകാം. ഗവർണർ ലോകായുക്ത ബില്ലിൽ ഒപ്പുവെച്ചാൽ പിന്നെ വിധി വന്നാലും ഭയപ്പെടേണ്ടതില്ലല്ലോ. ലോകായുക്തയുടെ പല്ലും നഖവുമൊക്കെ പൊഴിച്ചു കളയുന്ന ഒരു ബില്ലാണിത്. ഈ വിഷയത്തിൽ ഉന്നത നീതിപീഠങ്ങൾ ഗൗരവത്തോടെ ഇടപെടണമെന്നാണ് സതീശൻ പറയുന്നത്. ലോകായുക്ത പോലുള്ള സംവിധാനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉന്നത നീതിപീഠം ഇടപെട്ടേ പറ്റൂ. സുധാകരനും സതീശനുമൊക്കെ കളം നിറഞ്ഞ പത്രസമ്മേളനങ്ങൾ നടത്തുന്നു. എന്നാൽ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് പരസ്യമായ പ്രക്ഷോഭത്തിലേക്ക് ഇനിയും കടക്കാത്തത്? ലോകായുക്തയെ ജനം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടലക്കുന്ന കാഴ്ചയാണ് മറുവശത്ത്. വല്ലാത്തൊരു വിധി തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.